എന്റെ ബർത്ത്ഡേന്നാന്ന് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി വരാൻ പോണ ഓർത്തല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടത്. എന്റെ ബർത്ത്ഡേ എന്നാണ്. ഇന്നലെ പത്രത്തിനോട് കൊണ്ടുവന്നാടി, ഞാനപ്പോ തന്നെ തിരിച്ചു കൊടുത്തു വിട്ടേച്ചി. നോക്കിയപ്പോഴേക്കും 35 രൂപ. നമുക്ക് എന്തായാലും ഓസിന് കലണ്ടർ കിട്ടുമല്ലോ, വെറുതെ തന്നെ കാശ് കളയണത്. എന്തോ അതിനായിട്ട് ഈ മനോരമ കലണ്ടർ ഇല്ലാണ്ട് എങ്ങനെ ശരിയാകും? അതിനകത്തകം നക്ഷത്രഫലം കീറി കൃത്യമാണ്. അങ്ങനെ മനോരമ കലണ്ടർ വന്ന നക്ഷത്രഫലം ഏതുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ളത്? അല്ലെ, കഴിഞ്ഞ വർഷത്തെ നക്ഷത്രഫലം നമുക്കെല്ലാം അച്ചട്ടായിരുന്നു. എന്നാ അച്ചട്ടെന്ന്? ഏട്ടനെന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ തർക്കങ്ങളിൽ നിന്ന് മാറി രമ്യതയിൽ എത്തുന്നുണ്ട്. ഉണ്ടായിരുന്ന ജോലി എന്ന് അവര് പറഞ്ഞു വിട്ടാണോ നീ പറയണ രമ്യത? ആ ഇനിയിപ്പോ അവന്മാരുടെ യുദ്ധ കണ്ടല്ല. അടിപൊളി. പിന്നെ ഇതൊക്കെ പോട്ടെ, നമുക്ക് ഇഷ്ട ഭക്ഷണം ധാരാളം കഴിക്കാം. നീ എന്തോരം ചക്കപ്പുഴുക്കും ചക്കവീലും നമ്മൾ കഴിച്ചു തീർത്തു. ഏത് ലോകത്താണ് നീ ചക്കപ്പുഴുക്ക്? ഞാൻ പത്രം എന്തായാലും നിർത്തി കേട്ടെ. പത്രം നിർത്തിയാ? അതിനിവിടെ ആരാണ് പത്രം വായിക്കണത്? എപ്പോഴും പറയാം, ഒന്ന് പത്രം വായിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യനും ചെയ്തില്ല. അത് അമ്മയോട് പറഞ്ഞു രാവിലെ പത്രം ഒന്നും വായിക്കുന്നു. അതെന്നാ നീ എന്നാ പറഞ്ഞേ? നെഗറ്റീവ് വൈബല്ലേ പത്രം തുറന്നാ കാണുന്നത്. 75 വയസ്സുകാരൻ 6 വയസ്സുകാരനെ പിടിപ്പിച്ചു, 50 വയസ്സുകാരി 20 വയസ്സുകാരന്റെ കൂടെ ഒളിച്ചോടി. ഇതൊക്കെ തന്നെയല്ലേ കണ്ടിട്ടിരിക്കുന്നത്? പിന്നെ ആകപ്പാടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് പൊതിഞ്ഞോണ്ട് പോകാൻ കൊള്ളാം. ഇനിയിപ്പോ അതും വേണ്ടല്ല, നിർത്തിയാലും കുഴപ്പമില്ല. ഓ നിജപ്പ മാള് പോയിട്ടേ, ആ നമ്മുടെ കൊതുകൾക്കുള്ള ബാറ്റില്ല ചീത്തയിപ്പോയ അതൊന്നെടുത്തു. അതെന്തിനാ കൊതുകിനെ കൊള്ളണ സാധനം? ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനാ? ബക്കറ്റ് ചിക്കൻ ഒക്കെ കാലഹരണപ്പെട്ടു പോടാ, ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയെന്ന്. ഓ ന്യൂയറായിട്ട് എപ്പോഴത്തെ പോലെ തന്നെ കുറച്ച് കുമ്മായോട്ട് റോഡിലൊക്കെ മൊത്തം 2021 വെൽക്കം 2021 എഴുതുന്നു. അല്ലെങ്കിൽ 2021 ആകത്തില്ലല്ലോ. ആ വരത്തില്ലേ? എന്നിട്ട് എന്നിട്ട് എന്നാട് ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ആശ്വാസം കിട്ടും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. കലാപരിപാടികൾ? പൂക്കളയിടൽ മത്സരം. ഒരു തവണ അങ്ങനെ കുറച്ച് വാള് വെച്ച് ഞങ്ങൾ 3 പേരും കൂടി മത്സരിച്ച് വാള് വെച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അതുണ്ടാവുക. അതുപോലെ ഇത്തവണ ഞങ്ങൾ വളരെ വീര്യം കുറഞ്ഞ മദ്യം മേടിച്ചിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം? അപ്പൊ ലഹരി ഉണ്ടാകത്തില്ലേ? ചെറിയ ആഘോഷം. എന്റെ അശ്വതി, നീ ഇത് എങ്ങനെ കുടിക്കണം? ചകിരി വെള്ളത്തിന്റെ ചുവയല്ലേ? ഏട്ടനാണത് ഇഷ്ടമേ അല്ല. ഇവിടെ ബിയർ മേടിക്കത്തില്ല അത് കാരണം. ആ നടക്കട്ടെ നടക്കട്ടെ, ശരി എന്നാ. അവിടെ ഒരു പത്രാസ് കാരും കണ്ടിട്ടില്ലല്ലോ. ശടാ ഞാനൊന്ന് കുടിച്ച് നോക്കിയാലോ. ബക്കറടി ലിമോൺ അടിപൊളി ആയിരിക്കും. വീര്യം കുറഞ്ഞ മതിയാന്നല്ലേ പറഞ്ഞത്? കുട്ടിച്ച് നോക്കാം, കുഴപ്പമാകുമോ? കുഴപ്പം ഒഴിക്കണം, അത്രയും വെള്ളം ഒഴിച്ച് നോക്കണം, അത്രയല്ലേ ഉള്ളു. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചാലേ തുടങ്ങിയത്തുള്ളൂ. ഇതിന്നാണപ്പോ കോർപ്പറേഷൻ പൈപ്പ തിന്നു തീരാ. ഹായ്, നാരങ്ങ വെള്ളം. സോഫി 2 hours later. അളിയ റോഡ് വൃത്തികേടാക്കാനുള്ള പെയിന്റും ബ്രഷൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ആ ഇനി വയർ ക്ലീൻ ചെയ്യാനുള്ള കുപ്പിയും കോഴിയായിട്ട് ഞാൻ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ നേരെ വെളിയിലേക്ക് പോരി. ശരി ശരി, രണ്ടുപേരും എന്താ പരിപാടി? എന്റെ കലാവാസന പിള്ളേർക്കുണ്ടെന്നോ? ഹാ നിങ്ങളായിട്ട് നേരത്തെ മാർ കിടക്കണമെന്ന് നോക്കൂ. എന്നതായാലും ഇവിടെ ശല്യമില്ലല്ലോ, നമുക്ക് അടിച്ചുകൊടുക്കാൻ നമ്മുടെ ബെക്കാടി ഉണ്ടല്ലോ. അച്ഛേ ഒരു കാര്യം പറയട്ടെ. ആ വേറെ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ?